അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 895, സൂറത്തുൽ ബഖറ 228 സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، والمطلقات വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ, യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, അവരുടെ ശരീരം കൊണ്ട് അവർ കാത്തിരിക്കണം, അതായത് സ്വയം തന്നെ അവർ കാത്തിരിക്കണം. സലാസത്ത ഖുറൂഇൻ, മൂന്ന് ശുദ്ധി ഉണ്ടാകുന്നതുവരെ. വലാ യഹില്ലു ലഹുന്ന, അവർക്ക് അനുവദനീയമല്ല. അവരുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വച്ചിട്ടുള്ള സന്താനം, ആർത്തവം എന്നിവയെ അവർ മറച്ചുവെക്കൽ അവർക്ക് അനുവദനീയമല്ല. ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളുകൊണ്ടും ശരിയായ വിധത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരാണെങ്കിൽ. وبعولتهن أحق بردهن في ذلك, ആ കാത്തിരിക്കുന്ന കാലയളവിൽ അവരെ മടക്കിയെടുക്കാൻ ഏറ്റവും അവകാശമുള്ളവർ തന്നെയാണ് അവരുടെ ഭർത്താക്കന്മാർ. ഇന്നറാദു ഇസ്ലാഹൻ, ആ ഭർത്താക്കന്മാർ നന്മ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫി, അവർക്ക് ന്യായമായ ബാധ്യതയുള്ളതുപോലെ തന്നെ അവർക്ക് അവകാശവുമുണ്ട്. വലിരിജാലി അലൈഹിന്ന ദറജ, എന്നാൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് പദവികൾ കൂടുതലുണ്ട്. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു തആല പ്രതാപശാലിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും ആകുന്നു. ബഹുമാനപ്പെട്ട ഖുർആനിൽ കഴിഞ്ഞ സൂക്തത്തിൽ ഈലാവ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ അത് തലാഖിലെത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുവല്ലോ. തലാഖുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക നിയമമാണ് തലാഖ് ചൊല്ലപ്പെട്ടതിനു ശേഷം ഇദ്ദയിരിക്കുക എന്നത്, ദീക്ഷാകാലം എന്ന് പറയും. ഇദ്ദയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുനർവിവാഹത്തിന് അവർ തയ്യാറാകുന്നതിന് മുമ്പുള്ള ഒരു കാലയളവാണ് ആ ഇദ്ദ. അത് വിവിധ രൂപത്തിലാണ് ഇദ്ദയുടെ നിയമങ്ങൾ. ആ നിയമങ്ങളിൽ ഒരു വിഭാഗത്തെപ്പറ്റി മാത്രമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ടാണ് ഇമാം റാദി റളിയല്ലാഹു തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. വൽ മുത്തല്ലഖാത്തു, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമുള്ളവരെ സംബന്ധിച്ച് മാത്രമാണ്. കാരണം എന്താ, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ വിവിധ രൂപത്തിലുണ്ടാകും. ഇമാം റാദി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, വഅമ്മൽ മൻകൂഹത്തു, വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീകൾ, ഫഹിയ ഇമ്മാ അൻ തകൂന മദ്ഖൂലം ബിഹാ ഔ ലാ തകൂൻ, വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം നടന്ന സ്ത്രീയാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ നടക്കാത്ത സ്ത്രീയാവാം. അപ്പൊ ഫൈലം തക്കുൻ മദ്ഖൂലം ബിഹ,
അവരുമായി ശാരീരിക ബന്ധം നടന്നിട്ടില്ലെങ്കിലും തെജിബിൽ ഇദ്ദത്തു അലൈഹ, അവളുടെ മേലിൽ ഇദ്ദ നിർബന്ധമില്ല. അപ്പോ ഒരാൾ ഒരു കല്യാണം കഴിച്ചു, അങ്ങനെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭാര്യയെ വിവാഹമോചനം നടത്തി. അങ്ങനെ വിവാഹമോചനം നടത്തിയാൽ അതും തലാക്ക് ചൊല്ലപ്പെട്ടവൾ തന്നെയാണ്. പക്ഷേ ആ സ്ത്രീയുടെ നിയമം അവൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 49-ാമത്തെ സൂക്തത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് ثم طلقتموهن من قبل ان تمسوهن يو വിശ്വാസി സമൂഹമേ, നിങ്ങൾ വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും പിന്നീട് അവരുമായി ശാരീരിക ബന്ധം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ തലാക്ക് ചൊല്ലുകയും ചെയ്താൽ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദൂനഹ, അവർ ദീക്ഷാകാലയളവ് എന്ന നിലക്ക് കാത്തിരിക്കേണ്ട ഒരു കാലയളവ് അല്ലെങ്കിൽ ഇദ്ദ അവരുടെ മേലിൽ നിർബന്ധമില്ല എന്ന് സൂറത്തുൽ അഹ്സാബിന്റെ 49-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണാം. അപ്പൊ തലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ, അവൾ വിവാഹം നടന്നു, തലാഖും ചൊല്ലി, അതേസമയത്ത് അവർ തമ്മിൽ ശാരീരിക ബന്ധം നടന്നിട്ടില്ല, അപ്പൊ അവർ ഇദ്ദേഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലപ്പെട്ടതിന്റെ അന്ന് തന്നെ വേണമെങ്കിൽ ഒരു മറ്റൊരു ഭർത്താവിന് അവർക്ക് പുനർവിവാഹം ആകാവുന്നതാണ്. ഇനി ഇതേ ആള് തന്നെ അവരെ വീണ്ടും പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പുതിയ നിക്കാഹിലൂടെ മാത്രമേ അവർക്ക് വിവാഹബന്ധത്തിലേക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ മടക്കിയെടുക്കുക എന്നതിന് ആ ഭർത്താവിന് അനുവാദമുണ്ടാവില്ല. കാരണം തലാക്ക് ചൊല്ലപ്പെടുന്നതോടുകൂടെ തന്നെ അവൾ പൂർണമായി സ്വതന്ത്രയായി, ഇനി അവൾക്ക് ഇദ്ദേഹിക്കേണ്ട ഒരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ആ തലാക്ക് ചൊല്ലപ്പെട്ട അതേ നിമിഷത്തോടുകൂടെ അവൾ ഒരു സാധാരണ സ്ത്രീയുടെ അവസ്ഥയിലേക്ക് മാറി. ഇനി ഈ ചൊല്ലിയാൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അപ്പോൾ തന്നെ ഒരു വിവാഹത്തിന് അവൾക്ക് തയ്യാറാകാവുന്നതാണ്. അപ്പൊ അതാണ് ഒരു ഒരു വിഭാഗം സ്ത്രീകൾ. ഇനി മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് ഇപ്പം റാസൂൽ അള്ളാഹു രേഖപ്പെടുത്തുകയാണ്, അമ്മായി കാലത്ത് മദ്ഹൂലം ബിഹ, അപ്പോൾ ആ പെണ്ണ് വിവാഹം നടന്നതിന് ശേഷം ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഹിയ ഇമ്മാൻ തക്കൂന ഹായിലൻ ഔ ഹാമിലൻ, ഒന്നുകിൽ ആ സ്ത്രീ ഗർഭിണിയായിരിക്കും അല്ലെങ്കിൽ ഗർഭമില്ലാത്തവരായിരിക്കും. ഫൈൻകാലത്തെ ഹാമിലൻ, ഗർഭിണിയാണെങ്കിൽ ഫഇദ്ദത്തുഹ, അവരുടെ ഇദ്ദ ബിവളഇൽ ഹംലി, ആ ഗർഭം പ്രസവിക്കൽ കൊണ്ടാണ്, ലാബിൽ അഖറായി, ശുദ്ധികൾ കൊണ്ടല്ല. ബഹുമാനപ്പെട്ട ഖുർആൻ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉലാത്തുൽ അഹ്മാൽ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അജലുഹുന്ന അയ്യളായന ഹംലഹുന്ന, അവരുടെ അവധി എന്ന് പറയുന്നത് അവരുടെ ഗർഭം പ്രസവിക്കലാണ്. അപ്പോ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ തലാക്ക് ചൊല്ലപ്പെട്ടാൽ അവരുടെ ഇദ്ദ കഴിയണമെങ്കിൽ അവര് പ്രസവിക്കണം. അപ്പോ ഒരു സ്ത്രീയെ ഒരാൾ തലാക്ക് ചൊല്ലി, ആ തലാക്ക് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ആ സ്ത്രീ പ്രസവിച്ചാൽ അതോടുകൂടെ അവരുടെ ഇദ്ദ കഴിഞ്ഞു. ഇനി ഒരു സ്ത്രീയെ തലാക്ക് ചൊല്ലി, അവർ ഗർഭിണിയായിരുന്നു, സംഗതി ഗർഭം തുടങ്ങിയിട്ടുള്ളെങ്കിൽ അത് തീരുന്നതുവരെ പ്രസവിക്കുന്നതുവരെ അവർ ഇദ്ദാ കാലാവധിയിൽ തന്നെ നിൽക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ വിഭാഗം. അതായത് ഭാര്യ നിക്കാഹ് കഴിഞ്ഞു, അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തി, എന്നിട്ട് അതിൽ ആ സ്ത്രീ ഗർഭിണിയും ആയി. എന്നാൽ അവരെ തലാക്ക് ചൊല്ലിയാൽ അതിന്റെ ഇദ്ദ ആ ഗർഭം പ്രസവിക്കലാണ്. ഇനി മറ്റൊരു വിഭാഗം ആളുകൾ, വിവാഹം കഴിഞ്ഞു, ശാരീരിക ബന്ധവും നടന്നു, അതേസമയത്ത് ആ സ്ത്രീ ഗർഭിണിയല്ല. ഗർഭിണി അല്ലെങ്കിൽ അവിടെ രണ്ട് രൂപമുണ്ട്. ഫൈമ്മയ്യക്കൂന അൽ ഹൈദു മുംകിനൻ ഫീ ഹത്തിഹ ഔലായക്കൂനു, ആ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇല്ല. സാധ്യത ആർത്തവം ഉണ്ടാവുന്ന പരുവത്തിലുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ രണ്ടിൽ നിന്ന് ഫൈനിം തനാൽ ഹൈദു ഫീ ഹത്തിഹ, അവൾക്ക് ആർത്തവമുണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിൽ, ഇമ്മാലി സിഹറിൽ മുഫിരിത്തി അവലിൽ കിബരിൽ മുഫിരിത്തി, ഒന്നുകിൽ ആ പെൺകുട്ടി വളരെ ചെറുതാണ് അല്ലെങ്കിൽ വയസ്സ് നല്ലോണം കൂടി, ആർത്തവ വിരാമം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പുള്ള കണ്ടീഷനിലെത്തിയിട്ടുണ്ട്, അങ്ങനെ വന്നാൽ കാനത്ത് ഇദ്ദത്തുഹാബിൽ അഷ്ഹുരി, അപ്പോൾ അവരുടെ ഇദ്ദയുടെ കാലാവധി അത് മാസം കൊണ്ടാണ് കണക്കാക്കുക. അതായത് 3 മാസമാണ് അവർ ഇദ്ദേഹിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ
പറഞ്ഞിട്ടുണ്ട്. വല്ല ഈ യഇസ്ന മിനൽ മഹീളി, ആർത്തവത്തെ തൊട്ട് നിരാശരായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ഇദ്ദ എന്ന് പറയുന്നത് 3 മാസം ഇദ്ദയിരിക്കുക എന്നതാണ് അവരുടെ നിയമം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. വല്ല ഈ യഇസ്ന മിനൽ മഹീളി മിൻ നിസാഇക്കും ഇനി ഇർത്തബത്തും ഫഇദ്ദതുഹുന്ന സലാസത്തു അഷ്ഹുർ പിന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആർത്തവത്തെ തൊട്ട് നിരാശരായിട്ടുള്ള സ്ത്രീകൾ, അതായത് പിന്നെ വയസ്സായി ഇനി ആർത്തവം ഉണ്ടാവില്ല എന്ന കണ്ടീഷനിൽ ആർത്തവം വിരാമത്തിന്റെ അവസ്ഥയിലെത്തിയ സ്ത്രീകൾ, ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫഇദ്ദതുഹുന്ന സലാസത്തു അഷ്ഹുരിൻ, അവരുടെ ഇദ്ദ 3 മാസമാണ്. അതേപോലെ വല്ലായിലം യഹൽന, തീരെ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവരുടെ ഇദ്ദയും 3 മാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തലാഖിന്റെ 4-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചു. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന യളാന ഹംലഹുന്ന, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ അവധി അഥവാ ഇദ്ദ തീരുന്ന അവധി അവരുടെ ഗർഭം പ്രസവിക്കലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അപ്പോ സ്ത്രീകൾ വിവിധ രൂപത്തിൽ വരുന്നുണ്ട്. ഒന്നുകിൽ വിവാഹം നടന്നു, ശാരീരിക ബന്ധം നടന്നിട്ടില്ല. ശാരീരിക ബന്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ തലാഖായാൽ ആ സ്ത്രീയും പുരുഷനും തമ്മിൽ അതോടുകൂടെ പൂർണ്ണമായും വേർപിരിഞ്ഞു, ഇനി എന്തിന്റെ ആവശ്യമല്ല, ഇദ്ദയുടെ ആവശ്യമല്ല. ഇനി ഒരു സ്ത്രീ വിവാഹിതയായി, അതോടൊപ്പം ശാരീരിക ബന്ധവും നടന്നു. ശാരീരിക ബന്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ സ്ത്രീക്ക് ഒന്നുകിൽ അവൾ ഗർഭിണിയാവാം, അല്ലെങ്കിൽ ഗർഭിണി അല്ലാതിരിക്കാം. ഗർഭിണി ആണെങ്കിൽ അവർ പ്രസവിക്കുക എന്നതാണ് അവരുടെ ഇദ്ദ. 2-ാമത്തെ വിഭാഗം അതാണ്. ഇനി 3-ാമത്തെ വിഭാഗം ഗർഭിണി അല്ലാത്ത സ്ത്രീകൾ, ശാരീരിക വിവാഹം നടന്നു, ശാരീരിക ബന്ധവും കഴിഞ്ഞു, അവർ ഗർഭിണി അല്ലതാകും. ഗർഭിണി അല്ലാതെ വന്നാൽ അവിടെ 2 രൂപമുണ്ട്. ഒന്ന്, അവർ ആർത്തവമുള്ള സ്ത്രീകളാകാം, അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്തവരാകാം. ആർത്തവം ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇദ്ദ എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പൊ ഈ ആളുകളെ മുഴുവനും മാറ്റി നിർത്തിയാൽ ഇനി ഒറ്റ വിഭാഗം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ആ വിഭാഗമാണ് ഈ ആയത്തിൽ പറയുന്നത് വൽ മുത്തല്ലഖാത്തു, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ. അതായത് നിക്കാഹ് നടന്നു, ശാരീരിക ബന്ധവും നടന്നു, അവർ പിന്നെ ഗർഭിണികളല്ല, അതേപോലെ തന്നെ ആർത്തവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള ഒറ്റ വിഭാഗം സ്ത്രീകളെയാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതാണ് വൽ മുത്തല്ലഖാത്തു, ത്വലാഖ് ചൊല്ലപ്പെട്ട ആ സ്ത്രീകൾ. അതായത് പിന്നെ ശാരീരിക ബന്ധം കഴിഞ്ഞ് ആർത്തവം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള സ്ത്രീകൾ, അവർ യത്രബ്ബസ് നബി അംഫുസിഹിന്ന സലാസത്തെ കുറുഇൻ, അവരുടെ ശരീരം കൊണ്ട് 3 ശുദ്ധി അവർ പ്രതീക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. അതായത് ആർത്തവം വരുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ, ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ആ പിന്നെ സ്ത്രീയും ആ ഭർത്താവും തമ്മിൽ പൂർണ്ണമായി വേർപിരിയണമെങ്കിൽ എന്തുവേണം, അവരുടെ 3 ശുദ്ധി കഴിയണം. അഥവാ ത്വലാഖ് ചൊല്ലപ്പെട്ട ഉടനെ അവർക്ക് മറ്റൊരാളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. ഇദ്ദാ കാലാവധി എന്ന് പറയുന്ന ആ ദീക്ഷാകാലം അത് തീരുന്നത് വരെ അവർ പ്രതീക്ഷിച്ചിരിക്കണം. അഥവാ അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാവുന്ന അനുവാദമുള്ള ഘട്ടത്തിലായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായി ഭർത്താവിൽ നിന്ന് അവൾ വേർപെട്ടിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഇദ്ദാ കാലാവധി എന്ന് പറയുന്നത് സലാസത്തു ഖുറൂഇൻ, 3 ശുദ്ധിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു. അതായത് ആ സ്ത്രീയെ പിന്നെ ശുദ്ധി കാലത്താണ് അഥവാ ആർത്തവമില്ലാത്ത സമയത്താണ് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയതെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തെ ആർത്തവത്തിൽ പ്രവേശിക്കുന്നതോടുകൂടെ 3 ശുദ്ധി അവൾക്കുണ്ടായി കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു ശുദ്ധിയിലാണല്ലോ. അതുകൊണ്ടാണ് ആർത്തവമുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലുന്നത് പാടില്ല എന്ന് ഫുഖഹ രേഖപ്പെടുത്തിയത്. കാരണം ആർത്തവമുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലുമ്പോൾ ആ ആർത്തവം തീരുന്നത് വരെ അവളുടെ ഇദ്ദയുടെ ഇതായിട്ടുള്ള ശുദ്ധിയിലേക്ക് പ്രവേശനം നേടിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ശുദ്ധി വന്ന്, അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ആർത്തവണ്ടായി കുളിച്ച്, വീണ്ടും ആർത്തവണ്ടായി കുളിച്ച്, വീണ്ടും ആർത്തവണ്ടാവുന്ന അവസ്ഥ വരെ അവരെന്ത് ചെയ്യേണ്ടി വരും, കാത്തിരിക്കേണ്ട അവസ്ഥ വരും. അതേസമയത്ത് ഇപ്പോൾ തന്നെ അവർക്ക് എന്തുണ്ട്, ശുദ്ധിയാണെങ്കിൽ അതൊരു ശുദ്ധിയായി കൂട്ടും. ഇനി അവർ ആർത്തവമുണ്ടായി കുളിച്ചാൽ 2-ാമത്തെ ശുദ്ധിയായി, വീണ്ടും ആർത്തവമുണ്ടായി എന്നതോടുകൂടെ 3-ാമത്തെ ശുദ്ധി അവർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞത് വൽ മുത്തല്ലഖാത്തു, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ. ത്വലാഖ് ചൊല്ലപ്പെട്ടവരുടെ എല്ലാ സ്ത്രീകളും അല്ല,
തലാഖ് ചൊല്ലപ്പെട്ട ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അതോടൊപ്പം തന്നെ ഗർഭിണി അല്ലാത്ത അതോടൊപ്പം തന്നെ ആർത്തവം വരുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകൾ മൂന്ന് ശുദ്ധി കാത്തിരിക്കണം. അത് മനസ്സിലായല്ലോ. മൂന്ന് ശുദ്ധി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ശുദ്ധികാലത്താണ് വിവാഹമോചനം നടക്കുന്നതെങ്കിൽ അതൊരു ശുദ്ധിയായി ഗണിക്കപ്പെടുന്നതും തുടർന്ന് മൂന്നാമത്തെ ആർത്തവത്തിൽ പ്രവേശിക്കുന്നതോടുകൂടെ ഇദ്ദ കഴിയുന്നതുമാണ്. ഇനി ആർത്തവകാലത്താണ് വിവാഹമോചനം നടക്കുന്നതെങ്കിൽ ആർത്തവകാലത്ത് വിവാഹമോചനം നടത്താൻ പാടില്ല, തെറ്റാണ്, പക്ഷെ എന്തായാലും തലാക്ക് പോകും. അങ്ങനെ ആർത്തവകാലത്താണ് വിവാഹമോചനം നടക്കുന്നതെങ്കിൽ നാലാമത്തെ ആർത്തവത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ മൂന്ന് ശുദ്ധി എന്നത് ഉറപ്പാവുകയുള്ളൂ. അപ്പൊ നാലാമത്തെ ആർത്തവത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ ഔദ്യോഗികമായി ഇവർ തമ്മിൽ പൂർണമായ വേർപിരിയൽ എന്നത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ മൂന്ന് ശുദ്ധി അവർ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, വല യഹല്ലു ലഹുന്ന, ആ സ്ത്രീകൾക്ക് അനുവദനീയമല്ല, അയ്യത്തും ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു വച്ചിട്ടുള്ളതിനെ അവർ മറച്ചുവെക്കൽ. അതായത് ഒരു സ്ത്രീയെ തലാക്ക് ചൊല്ലപ്പെട്ടു, തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ചിലപ്പോൾ ഗർഭമുണ്ടായിട്ടുണ്ടാവും. ഗർഭമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, അത് മറച്ചു വെച്ചിട്ട് ഞാൻ ഗർഭിണിയാണ് എന്ന വിവരം പുറത്തു പറയാതെ എനിക്ക് ആർത്തവമുണ്ടെന്നും അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ മൂന്ന് ശുദ്ധിയായെന്നും പറഞ്ഞ് ഒരു പുനർവിവാഹത്തിലേക്കോ മറ്റോ അവർ പോകാൻ പാടില്ല, അത് തെറ്റായ സംഗതിയാണ്. അതേപോലെ തന്നെ അവർക്ക് ആർത്തവം ഉണ്ടാകുമ്പോൾ ആ ഉണ്ടായ ആർത്തവത്തെ സംബന്ധിച്ച് ഇത്ര തവണയായി ആർത്തവം എന്ന് തുടങ്ങിയിട്ടുള്ള സംഗതികൾ മറച്ചുവെച്ച് ഒന്നുകിൽ വേഗം വിവാഹം നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയോ ഒക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കള്ളക്കളികൾ നടത്താൻ അവർക്ക് പാടില്ല. അത്തരം സംഗതികൾ വാസ്തവത്തിൽ ഇവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. എനിക്ക് ആർത്തവമുണ്ടോ എന്നതും ഗർഭിണിയാണോ എന്നതും ആ സ്ത്രീക്കാണ് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ടവർ അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീകൾ അത് മറച്ചുവെക്കാൻ പാടില്ല. അതാണ് വലാ യഹല്ലു ലഹുന്ന, ആ സ്ത്രീകൾക്ക് അനുവദനീയമല്ല, അയ്യക്തുംന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രങ്ങളിൽ അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചതിനെ മറച്ചുവെക്കൽ അവർക്ക് അനുവദനീയമല്ല. അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അഥവാ ഒരു വിശ്വാസിനിയായ സ്ത്രീ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ മറച്ചുവെച്ച് ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടാൽ വാസ്തവത്തിൽ അവരുടെ ഈ ഭർത്താവിൽ നിന്നുള്ള ഇദ്ദ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദ കഴിഞ്ഞു എന്ന വ്യാജേന ഒരു വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ അവർ വാസ്തവത്തിൽ കടുത്ത തെറ്റ് അവർ സ്വയം ചെയ്യുന്നു എന്ന് മാത്രമല്ല മറ്റൊരാളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു എന്ന ഗുരുതരമായ ഒരു കുറ്റമാണ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവം സ്വീകരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനിയോ പുഴയിൽ തൂന്ന ഹക്കുമി റദ്ദിഹിന്ന തുടർന്ന് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.